ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെ ഉള്ളതെന്ന് അറിയാം? നമ്മള് വയനാടാണ് ഉള്ളത്. വയനാട് എന്തിനാ വന്നേ? നമ്മള് ഹസ്കി, നമ്മള് മുമ്പേ നമ്മുടെ ടർബോ ഒക്കെ കൊടുത്തിട്ടില്ലേ, ടർബോ ഒന്ന് കാണണം. അതേപോലെ ടർബോക്ക് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിനെ നമുക്ക് പെറ്റ് സ്റ്റേഷനിലേക്ക് എടുത്തോണ്ട് പോകണം. അപ്പൊ നമ്മള് പോകുന്ന ആരൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാന്, മുനീർ, അതുപോലെ ജമാല്, റഷീദ്, അതുപോലെ നമ്മള് ഷാഫി, മുച്ചു. അപ്പൊ റിസോർട്ടും കാര്യങ്ങള് അതുപോലെ പിന്നെ നല്ല രീതിയിലുള്ള സ്റ്റേയും കാര്യങ്ങൾക്കെല്ലാം നമ്മള് ഷാഫിനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ വെക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർ വിളിച്ചോ. നമ്മള് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ഇല്ലാ, നമ്മൾ ഇന്നലെ ഒരു സ്ഥലത്തോണ്ട് പോയി താമസിപ്പിച്ചിട്ടാ. അവിടെ നമ്മള് ഇന്നലെ രാത്രി ഒരാൾ ഉറങ്ങിയിട്ടില്ല, കൊതു പിടിച്ചിട്ട്. അപ്പൊ നമ്മളിപ്പോ മറ്റേ നമ്മുടെ ശരത്തിന്റെ വീട്ടിലെത്താറായി. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒരു 3 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇതാ വയനാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പോയിക്കൂടെ? അപ്പൊ നമ്മള് ടെർബോ നമ്മളെ കാണുമ്പോൾ റിയാക്ഷൻ എന്താന്നുള്ളതെല്ലാം നമുക്കിപ്പോ നേരെ കണ്ടറിയാം. ചിലപ്പോ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, പറയിപ്പിക്കാന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ടെർബോ നല്ല സ്നേഹമുള്ള ഡോഗാണ്. പക്ഷെ ടെർബോക്ക് കുറച്ച് എന്താ പറയാ, സ്വഭാവ വൈകല്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ടെർബോനെ പെറ്റ് സ്റ്റേഷനിൽ മാറ്റിയത്. ടെർബോന്റെ അന്തരീക്ഷവും കാര്യങ്ങളും ടെർബോ ജീവിക്കുന്ന ചുറ്റുപാടൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ. അപ്പൊ ഇതാ ഇങ്ങനെ പോയി ഇവിടുന്ന് ലെഫ്റ്റാ പറയുന്നത്. ടർബോ നമ്മള് കാണാൻ പോവുന്നത്, സൗണ്ട് കേട്ടാ മേലല്ലേ. ഓക്കെ, അപ്പൊ മേലെ പോയിട്ട് കാണാല്ലേ. ടർബോയിന്റെ മേലെ ഉള്ളട്ടാ, നോക്കട്ടെ. സ്നേഹണ്ടേക്കല്ലേ, ഇറങ്ങണ്ടേ, പത്ത് കറങ്ങോ. ഇതെങ്ങനെയാണ്, ഇതെങ്ങനെ ക്യാരക്ടർ? അല്ല, ഫീമെയിൽ എങ്ങനെ ക്യാരക്ടർ? ഇറങ്ങി ഓടിയാലോ, കൊടുക്കല്ലേ. ഭയങ്കര കളിയായിരിക്കും അല്ലേ. നമുക്ക് എന്തായാലും ടർബോ ഒന്ന് പുറത്തെടുക്കാം. സൗണ്ട് ഉണ്ടാക്കണ്ടേ. ഇതിപ്പോ ഷെഡിങ് ടൈം ആണ് കേട്ടോ, അതാണ് ഇങ്ങനെ രോമം പൊഴിയുന്നതല്ല. ഓ, ആ ഇതിപ്പോ ഹെയർ വന്നോണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഡെഡ് സെൽസ്, ഡെഡ് ആയിട്ടുള്ള ഹെയർ ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഈ ഹസ്കിക്ക് എല്ലാ ടൈമിലും ഉണ്ടോ? എല്ലാ വർഷത്തിലും ഉണ്ടോ കേട്ടാ? ആ ടൈമാണ് നമ്മൾ കറക്റ്റ് വന്നത് അല്ലേട്ടാ. കുട്ടാ, ട്രീറ്റ് വേണോ? ഗുഡ് ബൈ. റോയൽ കാനിനെ ഇഷ്ടം, അത് കിട്ടാത്തോണ്ട് നമ്മളിത് വാങ്ങിച്ചത് കേട്ടാ. സാറില്ല പൊട്ട്. ഇതണ്ടാ നമ്മുടെ ടർബോന്റെ ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടാളും, രണ്ട് ഫീമെയിൽസ്. ഇവരെവിടെയാണ് ഇവിടെ ജീവിക്കുന്നത്? നല്ല ഇത് ഹാച്ചി. ഇയാളെ പേരുണ്ടേ ടെസ്സ. ടെസ്സയും ഹാച്ചിയും നമ്മളെ പിന്നെ പണ്ട് നമ്മുടെ ബെല്ലായിരുന്നു ഹാസ്കി, നമ്മുടെ ടെർബോന്റെ കൂട്ടുകാരൻ. അടിപൊളി. അപ്പൊ നമ്മൾ പോതേ, നമ്മൾ അടിച്ചു വിളിക്കും. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ? കുഞ്ഞിനെ ജസ്റ്റ് നമുക്ക് മറ്റേ ടെർബോക്ക് കാണിച്ചിട്ട് നമുക്ക് കൊണ്ടുപോവാം. ഓക്കെ, കണ്ടാ ഇതാണ് നമ്മുടെ പപ്പി, ടെർബോയുടെ കുട്ടി. രണ്ട് നല്ല ക്യൂട്ട് ബേബി ഉണ്ട് കേട്ടോ. ഓടയാണേ, ഒരു കണ്ണ് ബ്ലൂവും ഒരു കണ്ണ് സാധാരണ കണ്ണും, ഗ്രേ കളർ. നോക്കുന്ന പുതിയ അടിപൊളി സ്ഥലത്തേക്കടെ പോകുന്നു. ജസ്റ്റ് ഒന്ന് ടെർബോക്ക് കാണിച്ചിട്ട് പോവാ. ഓക്കെ, പോരാ
അപ്പൊ ബാക്കി നമുക്ക് ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടാണ് അല്ലേ. അതേപോലെ ഒരു ഭയങ്കര കടിയനായ ലാബ്, ഇവര് ഇങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള കണ്ടിട്ടില്ല. ഇതൊക്കെ പുറത്തിറക്കിയാലും നല്ല കടിയാന്ന് പറഞ്ഞിട്ടാ. കാണാൻ സൈസ് ഫീമെയിൽ ആണ്, നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഒരാൾക്ക് മാത്രം ഇത് വൺ മാസ്റ്റർ ലാബ്, ഫസ്റ്റ് ടൈം ആണ് വൺ മാസ്റ്റർ ലാബിനെ കാണുന്നത്. കടി ഉറപ്പാണ്. നമുക്ക് ബൈക്കിൽ ടെസ്സയില്ലേ, ബൈക്കിൽ കയറിയിട്ട് നമ്മളെ കൂടെ വരും എന്നാ പറയും. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ടെസ്സ ബൈക്ക് കയറി അപ്പൊ പോവാ. എത്ര ദൂരം വേണമെങ്കിൽ പോകട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ബൈക്ക് സ്കൂട്ടി ഓടിക്കുമ്പോൾ മറ്റേ ഉറുമ്പ് പൊരി എടുത്തോണ്ട് പോകുന്നവരുണ്ടാവും അല്ലേ. തീരെ മാച്ച് ഇല്ലാത്തൊരു സംഭവം, എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളാരെങ്കിലും വൈറ്റ് ഹസ്കിനെ കണ്ടിട്ടുണ്ടോ? നോക്കിയേ എന്താ രസം നോക്കിയേ, നല്ല ബ്ലൂ ഐസ് എല്ലാം ആയിട്ട്. അയ്യോ നല്ല, ശരിക്കും നമ്മുടെ പിന്നെ മഞ്ഞിലെല്ലാം കാണുന്ന ആ ഒരു ടൈപ്പ്. നല്ല രസമില്ലേ. പേര് ഷാഡോ എന്നാണേ, ഫീമെയിലാണ്. ഇതിപ്പോ നല്ല കോട്ടും കാര്യങ്ങളിൽ വരാണ്ട് അത്ര, ഇവരിപ്പോ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. കണ്ടപ്പോ നല്ല കൗതുകം, അങ്ങനെ വീഡിയോയിൽ എടുത്തത് അല്ലേ. നമുക്ക് എല്ലാരെയും വെച്ചിട്ട് ഒരു തമ്മനെയിലിന് ഫോട്ടോ എടുക്കാം. അപ്പൊ നമ്മള് തമ്മനെയിലിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് തളർന്ന് പണ്ടാറടങ്ങിട്ടാ. അരമണിക്കൂറത്തെ പരിശ്രമവും ഇവരെല്ലാരും ഒരുമിച്ച് ഇരുത്താൻ വേണ്ടി എടുത്തു. ഓക്കെ, ഒരാൾ അങ്ങോട്ട് പോകുമ്പോ ഒരാൾ ഇങ്ങോട്ട് പോകും. ഇതണ്ടാ നമ്മളെ മുനീറുദാ ജിപ്സി എന്ന് പറഞ്ഞൊരു നല്ല കിടിലൻ ജർമ്മൻ ഷെപ്പേർഡിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടേ. മുനീർ നോക്കിയേ, ഇവരെ അടുത്തുള്ള ഫ്രണ്ട്സെല്ലാം നമ്മളെ ഡോഗിനെ കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോരോ ആൾക്കാരും ഇതാ മുച്ചൊന്നും ഇതുവരെ ഡോഗിനെ പിടിച്ചിട്ടില്ല, എല്ലാവരും പിടിച്ചു കളിക്കുന്നുണ്ട് കേട്ടോ. ഒരു ബീഗിള്, അതുപോലെ ഈ ജർമ്മൻ ഷെപ്പേർഡ് സൂപ്പർ ആയില്ലേ. മുനീറിന് എല്ലാവരും അറിയില്ലേ, മുനീറ നമ്മളെ മറ്റേ വീഡിയോ സാധാരണ എടുക്കുന്ന കേട്ടോ. നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ എല്ലാ വീഡിയോയും നമ്മളെ ചാനലിലേക്ക് ഇടാൻ വേണ്ടി മുനീറാണ് എടുക്കുന്നത്. മുനീർ സാധാരണ വീഡിയോയിൽ വരത്തില്ല, നമുക്ക് യാദൃശികമായിട്ട് കിട്ടിയ ഒരു ചാൻസും. ഇതെന്താ ടർബോന്റെ അടുത്ത കുട്ടികളൊക്കെ ഉണ്ട്, ആറ് കുട്ടികൾ. ഇതിന് നല്ല നല്ല രസമുള്ളൊരു ഫീമെയിൽ ഉണ്ട്, അതിൻ്റെ അമ്മ നല്ല കാണാൻ ഭംഗിയുണ്ട്. അതിനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാം ബ്ലൂ ഐസ് തന്നെ. ഇവിടെ വയനാട് എന്ന് പറഞ്ഞാൽ ഈ ഹസ്കിൻ്റെ ഏറ്റവും പറ്റിയ ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉച്ച ഈ ശരിയായ ഉച്ച സമയത്ത് നല്ല എന്താ നല്ല തണുത്ത ക്ലൈമറ്റ്, അടിപൊളി. ഓക്കെ, നമ്മളിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എ സി എൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും തോന്നുന്നു. പക്ഷെ നമ്മളെ ഈ ഡോഗ്സിനെ വെച്ച ഏരിയ കുറച്ച് നല്ല തണുപ്പുള്ള സ്ഥലമാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല. എല്ലാവരും ഒരുമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എടുത്തിട്ട് നമ്മളെ അമ്മ വല്ലാണ്ട് കുഴപ്പമാക്കുന്നുണ്ട്, വേഗം തിരിച്ചു വെച്ചു കൊടുത്തേക്കാം. ഞാൻ എന്റെ ഫീമെയിൽ അടിപൊളി കളറല്ലേ. കുട്ടിനെ നോക്കട്ടെ, കുട്ടിനെ നോക്കട്ടെ. ഓക്കെ, ഭയങ്കര ബേജാറായി കേട്ടോ. നമ്മള് കുഞ്ഞിനെ കൊണ്ടുപോകുന്ന അപ്പോൾ നമ്മൾ മണലെടുത്ത് കൈ കഴുകുന്നുണ്ടേ. അപ്പോൾ ഒരു പ്രാവശ്യം മണൽ കലക്കിയ വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ കഴുകണം കേട്ടാ. പിന്നെ 7 പ്രാവശ്യം നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകണം, അതാണ് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ, നമ്മൾ ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മളെന്നെ ആക്കുന്ന ഒന്ന് സോപ്പിട്ട് കൈ കഴുകും, എന്നാൽ എല്ലാ പ്രശ്നവും തീർന്നില്ലേ. അപ്പൊ നമ്മള് പപ്പീനെ എടുത്തിട്ട് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ ഒന്ന് രണ്ട് ചർച്ചകളും കാര്യങ്ങളും. എന്താണെന്നറിയോ, നായിനെ തൊടലി ഹറാമാണോ നജസാണോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ നമ്മള് ഒന്ന് രണ്ട് പരിചയമുള്ള ഉസ്താദിനൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും കൂടി ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ച്. എന്നാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തെറി കിട്ടിയ ഒരു വീഡിയോ ആണ് ഞാൻ മുന്നേ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പട്ടിയെ തൊടാതെയും വളർത്താം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ ഡോഗ്സിനെ ടച്ച് ചെയ്യുന്നൊന്നുമില്ല, ടച്ച് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ എല്ലാ ട്രെയിനിങ് കൊടുത്തതും കാര്യങ്ങളെല്ലാം കാണിച്ചത്. അങ്ങനെ വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഡ്രസ്സെല്ലാം ഇട്ട സമയത്ത് നമ്മളങ്ങനെ ടച്ച് ചെയ്യാനോ പിടിക്കാനോ നിൽക്കൂല.
അത് അതിനായിട്ട് ഇറങ്ങുന്നത്. നമ്മളിപ്പോ മണ്ണെല്ലിട്ട് കുളിക്കാനൊക്കെ തയ്യാറായിട്ട് തന്നെ ഞാനത് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ സാധാരണ ഇപ്പൊ തൊട്ടുകഴിഞ്ഞാൽ മാത്രം പോയിട്ട് മണ്ണിട്ട് കുളിക്കൊന്നുമില്ല, അതുമായിട്ട് ഭയങ്കരമായിട്ട് മിംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ തൊട്ടുകഴിഞ്ഞാല് എല്ലാ ദിവസവും ഞാൻ തൊട്ടുകഴിഞ്ഞാൽ മണ്ണിട്ട് കഴുകലുണ്ട്. അപ്പൊ അതില് നമ്മൾ പണ്ടേ പഠിച്ചു വളർന്ന ഒരു കാര്യം അങ്ങനെയാണ്. അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാല് നജസാണോ ഹറാമാണോ എന്നുള്ള ചോദ്യമാണ്. അതിൻ്റെ അത് നമ്മൾ എനിക്കറിയുന്ന ആൾക്കാർ മൊത്തം പറഞ്ഞത്, കുറച്ച് പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർ നജസ് മാത്രമാണ്, കഴുകിയാൽ വൃത്തിയാകുന്ന സംഭവമാണ് ഈ നജസ് എന്ന് പറയുന്നത്. അശുദ്ധി, അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണലിട്ട വെള്ളത്തിൽ, മണൽ കലക്കിയ വെള്ളത്തിൽ കഴുകണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. പക്ഷെ എല്ലാവരും എന്താ തെറ്റിദ്ധരിച്ചത്, നായനെ തുടരെ ഹറാമല്ലേ, നായനെ നമുക്ക് വളർത്താൻ പറ്റും, നമ്മളെ പണ്ട് ഡോഗ്സിനെ ഉപയോഗിച്ചിട്ട് ഹണ്ട് ചെയ്തിട്ടുണ്ട്, ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അങ്ങനെ കുറെ എന്താ പറയുക, നമ്മൾ ബാക്കോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഡോഗ്സിന്റെ ഉപയോഗം വല്ലാണ്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പോ വളർത്തുന്നത് കാവലിന് വേണ്ടിയാണ്, നമ്മളെ വളർത്തുന്ന പർപ്പസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയും നമ്മള് കൗതുകത്തിന് വേണ്ടിയിട്ടോ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ടോ ഡോഗ്സിനെ വളർത്തുന്നത് തെറ്റാന്ന് പറയുന്നൊക്കെ ഉണ്ട്. പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാല് നായ് നജസ് മാത്രമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം, ഒരിക്കലും ഹറാമല്ല. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ ഈ പറഞ്ഞതിനും എനിക്ക് കുറെ ചിലപ്പോൾ തെറി കേൾക്കാനുള്ള സാധ്യത ഉണ്ട്, രണ്ട് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങളത് പറയുന്നതിന് മുന്നേ അതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് വേണം പറയാൻ. ഞാൻ ഈ സംസാരിക്കുന്നത് അതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം. അപ്പൊ നമുക്ക് ഏത് രീതിയിലാണ് ഡോഗ്സിന് ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് വളർത്താൻ വേണ്ടി പറ്റൂട്ടാ. അതിനെ ന്യായീകരിക്കുന്നവരും അതേപോലെ വെറുക്കുന്നവരൊക്കെ ഉണ്ടാവും, എല്ലാ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഒരു ജീവനെ വളർത്തുന്നതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് കണ്ടത് ഡോഗ്സിനെ വളർത്തുന്നത്. അപ്പൊ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് പണ്ട് കാലങ്ങളിൽ ഡോഗിനെ വളർത്തിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല. പണ്ട് എനിക്ക് ശൈക്കാണ്ട് തരാൻ വേണ്ടിട്ട് ആൾക്കാർ മടിയുണ്ടായിരുന്നു, ആ ഇതുവരെ ഞാൻ സാഹചര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് ഇത്രത്തോളം എത്തിയത് കേട്ടോ. അപ്പൊ അതിനോട് ഇഷ്ടവും അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന കാണുമ്പോ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇത് വലിയ പ്രശ്നമില്ലാത്ത സംഭവമാണെന്നുള്ളത്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഒരു സംഭവം കൂടി നമ്മുടെ ഡോഗ്സിലുണ്ട്. അപ്പോ ഞാൻ പറയുന്നത് എല്ലാവരും വളർത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വളർത്തണം. അതേപോലെ തന്നെ നമ്മള് നല്ല ഡ്രസ്സിൽ നമ്മൾ പോകുമ്പോഴൊക്കെ ഡോഗ്സ് നമ്മളെ മേലെ പിടിക്കാണ്ടൊക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ ഡോഗ്സിനെ തീരെ തൊടാതെ വളർത്താനും പറ്റൂല. എന്നാല് നമ്മൾ ഇടയ്ക്കെല്ലാം അതിന് നല്ല സ്നേഹവും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ അറ്റൻഷൻ വേണ്ടുന്ന ഒരു ജീവിയും കൂടിയാണ് ഡോഗ്സ്. ഓക്കെ, അപ്പോ ഡോഗ്സിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരു 5 മണിക്കൂർ പറഞ്ഞാലും തീരൂല, അത്രക്ക് ഒരുപാട് കാര്യങ്ങൾ ഡോഗ്സിനെ കുറിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറയുന്നത് നമ്മൾ ഈ കൂട്ടത്തിൽ ഒറ്റരുത്തന്നെ എടുത്ത് ഡോഗ്സ് ഇല്ല, അപ്പൊ എല്ലാവരും ഡോഗ്സിനെ വളർത്തണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇനി തന്നെ കുറെ ആൾക്കാർ ആദ്യം എതിർത്തിട്ട് ഇപ്പൊ ഡോഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ടാ. പണ്ടെല്ലാം ഭയങ്കര പ്രശ്നം, അതേപോലെ ജമാലിന്റെ ഡോഗിനെ വളർത്തി, ഇനി ഷാഫി അലി പാടെ പോയാലും ഡോഗിനെ പിടിക്കുന്നതിലും കാണുന്നുണ്ടാ. കഴുകലുണ്ടോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കഴുകലുണ്ടാ. നമുക്ക് വയനാടിന്റെ സൗന്ദര്യം കൂടി ഒന്ന് കാണാം ജസ്റ്റ്. അതേപോലെ നമ്മളെ പണ്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നുണ്ടല്ലേ, ആ വീഡിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം കൂടി ഉണ്ട്. ഡോഗ്സിനെ വളർത്തുന്നതിലും ഡോഗ്സിനെ തൊടുന്നതിനും എതിർക്കുന്നത് 0.001% ആൾക്കാരേ ഉള്ളൂ. അതിനേക്കാളും എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഡോഗ്സിന് ഇഷ്ടപ്പെടുന്നതും അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ ഈ പറയുന്ന എതിർക്കുന്നതിന്റെ എത്രയോ ശതമാനം കൂടുതലാന്നുള്ളത് ആ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. അതൊരു സത്യം. അപ്പൊ താങ്ക് യു ഓൾ. അപ്പൊ നമ്മളിതാ ടെർബോനെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് വാക്സിനേഷൻ ഒക്കെ എടുത്ത് തിരിച്ച് നമ്മുടെ പെറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ മുത്തേ, അല്ലേ ഓടെ അന്ന് രണ്ട് കണ്ണുണ്ടോ, രണ്ട് കളർ ഉണ്ടാ, ഭയങ്കര ഹാപ്പി ആണ്. അത്യാവശ്യം സൈസ് ആയിട്ടില്ലേ, പെട്ടെന്ന് തന്നെ അത്ര നല്ല ദിവസമായിട്ടു അല്ലേ. പിന്നെ എല്ലാവരും വിചാരിക്കും നമ്മൾ ടെർബോനെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഇതുപോലത്തെ രോഗിനെ പിന്നെയും വാങ്ങിച്ചതെന്ന്. നമ്മൾ ഇതിനെ മാത്രം ഇടാൻ വേണ്ടിട്ട് പുറത്തൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മളെ ജീവികളുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിട്ട് അല്ലേ. അല്ലേ അല്ലേ ഇതിന്റെ ബംഗാൾക്കാരത്തെ കാണുമ്പോൾ കളിയാണ് കാണിച്ചതാ, ബംഗാൾക്കാരത്തെ ഇതിനേക്കാളും വലിയ അക്രമം വരിക. അപ്പൊ നമ്മുടെ സിങ്കിന്റെ കോപ്പറിന്റെ അടുത്തേക്ക് നമ്മുടെ ടെർബോനെ കൊണ്ടേക്കുണ്ട്. രണ്ട് ഭീകരന്മാരണ്ട, എന്തിനെ കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ കടിക്കാന്നുള്ള രീതിയിലാണ് നോക്കുന്നു. നമുക്കൊരു ബോൾ കളിക്കാം അല്ലേ.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മൾ എല്ലാ വീഡിയോസിലും പ്രാവിനെ കാണണം പ്രാവിനെ കാണണം എന്ന് പറയാല്ലേ, ജസ്റ്റ് ഒരു പ്രാവിനെ മാത്രമേ കാണിച്ചാൽ. ഇതാണ് നമ്മുടെ ലാഹോർ, യൂറോപ്യൻ ലാഹോർ ആണേ. ജസ്റ്റ് ഓരോന്നിനോരോന്നിനെ നമ്മളിങ്ങനെ ഓരോ വീഡിയോയിൽ കാണിക്കല്ലേ, അതല്ല നല്ലത്. ഓക്കെ, പ്രാവിനെ കുറിച്ചിട്ട് പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയണ്ടല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പൊ ടർബോന്റെ കുഞ്ഞിക്ക് നമുക്ക് ടർബോന്നിന്റെ പേരിടാൻ തോന്നും അല്ലേ, സിനിമയിൽ ഇറങ്ങുന്നവരി റാംബോ 1 റാംബോ 2 എന്നെല്ലാം പറഞ്ഞ പോലെ. ഇത് മറ്റേ സി ഐ ഡി മ്യൂസിയമിലുള്ള എന്താ അവന്റെ പേര്, സി ഐ ഡി മ്യൂസിയത്തിന്റെ പേര് പെട്ടെന്ന് പറഞ്ഞു പോലെ, ഭയങ്കര മറവിയാണല്ലോ. അർജുൻ അർജുൻ അർജുൻ